Hi, സുഹൃത്തുക്കളെ അറഫാത്ത് മാരിയാടാണ് കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ മുമ്പിൽ വീഡിയോയിലൊക്കെ വന്നിട്ട് ഒരുപാട് ഹോസ്പിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കല്ല നമ്മുടെ ഒരു അമ്മാവനായിരുന്നു കേട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓരോ ഓട്ടപ്പാച്ചിലും അതുപോലെയുള്ള ചെറിയ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നിങ്ങളെ മുമ്പിൽ വീഡിയോകളായി വരാതിരുന്നത് ഇപ്പോഴും വരണം എന്ന് കരുതിയതുമല്ല ഒരുക്കം ഇല്ലാതെ ഒരു ട്രൈപോഡിൽ പോലും ഫോൺ സെറ്റ് ചെയ്യാതെ അല്ലേ ഇതാ ഇങ്ങനെ ഓൺ വോയിസ് ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ ഇറക്കി വിടണം എന്നുണ്ടെങ്കിൽ അതിനതിൻ്റെതായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും ഞാൻ ഒരുപാട് വളച്ചു കെട്ടുന്നില്ല നമുക്കറിയാം നമ്മളെ എല്ലാവരെയും വിഷമത്തിലാഴ്ത്തിയിട്ടുള്ള ഒരു മരണമായിരുന്നു അല്ലേ നമ്മുടെ മാമുക്കോയക്കയുടെ മരണം അല്ലേ കേരളക്കാരെ ഒന്നാകെ നടുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന കലാകാരനെ സ്നേഹിക്കുന്ന അല്ലേ അല്ലെങ്കിൽ തമാശ ഇഷ്ടപ്പെടുന്ന വളരെ ചുരുങ്ങിയ രീതി പറഞ്ഞ മനുഷ്യത്തുള്ള ഏതൊരാൾക്കും ഏതൊരു മലയാളിക്കും വിഷമമുണ്ടാക്കുന്ന വിഷമുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു അത് അല്ലേ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഒരു മരണം നമ്മുടെയൊക്കെ നടുക്കി പോയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അതും അതിൻ്റെ ആ ഒരു എന്താ പറയുക മലയാളികളത് മറക്കുന്നതിന് മുമ്പേ വീണ്ടും മാമുക്കോയക്കാട ഈ ഒരു എന്താ പറയുക അല്ലേ അഭാവം ഈ ഒരു മരണം നമ്മളെ വല്ലാതെ നടക്കുന്നു ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പരിചയമുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ആരൊക്കെയാണ് അവരെ കാണാൻ വേണ്ടി വരുന്നത് ആരൊക്കെയാണ് ബോഡി കാണാൻ വേണ്ടി വരുന്നത് അല്ലേ എപ്പോഴാണ് സംസ്കാരം എന്നൊക്കെ നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അല്ലേ ആ കമൻറ്റ് ഈ വീഡിയോക്കൊക്കെ താഴെ വരുന്ന കമൻറ്റുകൾ ചിലതൊക്കെ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും കാരണം എന്താ വെച്ചാൽ അവർ എത്രത്തോളം നമ്മളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ വിഷമത്തിൽ ഓരോരുത്തർ കമൻ്റ് ഇടുന്നത് കാണാം എന്നാൽ അതിലൊക്കെ അതിൻ്റെ ഇടയിൽ ഞാനൊരു കമൻറ്റ് കണ്ടു ഒരു ഒന്നൊന്നര കമൻറ്റ് മക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടുങ്ങിപ്പോയി മനസ്സ് സത്യം പറഞ്ഞാൽ ദേഷ്യമാണോ വിഷമാണോ വന്നത് എന്ന് എനിക്കറിയാം എന്താ പറയുക വല്ലാത്തൊരവസ്ഥ ഇങ്ങനെയുണ്ടല്ലോ മനുഷ്യന്മാരില്ലേ മനസ്സാക്ഷി ഒട്ടുമില്ലാത്ത മനുഷ്യന്മാർ ഞാൻ ആ കമൻറ്റ് സ്ക്രീനിലൊന്ന് കാണിക്കാം ഈ കമൻറ്റിൻ്റെ മുതലാളി ഏതോ ഒരു ജസ്റ്റിൻ തോമസ് ആണ് കേട്ടോ ഏത് ജസ്റ്റിൻ തോമസ് ആണെന്നറിയില്ല എവിടുത്തുകാരനാണെന്നറിയില്ല എന്തായാലും വല്ലാത്തൊരു എന്താ പറയുക കമൻ്റായിപ്പോയി നിങ്ങളൊക്കെ മനുഷ്യനാണോ എന്ന് പോലും സംശയിച്ചു പോവുകയാണ് കാരണം ഒട്ടും മനസ്സാക്ഷിയില്ലാത്ത ഒരു കമൻ്റ് അല്ലേ ഒരു സംസാരം അല്ലേ എന്താ ചെയ്യുക ഹഹാ ചത്ത് മലച്ച് അടുത്തത് ഇന്ദ്രൻസ് മോഹൻലാൽ അല്ലേ എന്താ ചെയ്യുക അപ്പോൾ നിങ്ങളോട് പറയാനുള്ള എന്താണെന്നറിയോ ഇപ്പോൾ അടുത്തത് ഇന്ദ്രൻസ് മോഹൻലാൽ എന്നുള്ളത് നിൽക്കട്ടെ ഇപ്പോൾ അടുത്തത് നിങ്ങളാണോ ഞാനാണോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ ഒരു സംഭവത്തിനെ ജസ്റ്റിൻ തോമസ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു സംഭവത്തിന് ഒരു മരണം എന്ന് പറയുന്ന സംഗതിക്ക് ഞാനെന്നോ നിങ്ങളെന്നോ മാമുക്കോയാന്നോ ഇന്ദ്രൻസ് എന്നോ അല്ലെങ്കിൽ മോഹൻലാലിനോ മമ്മൂട്ടിയെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് നിഷിദ്ധമായിട്ടുള്ളൊരു കാര്യമല്ല മരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളെ തൊടാതെ പോകുന്ന ഒന്നല്ല മരണമെന്ന് പറയുന്നത് അത് നിങ്ങൾ അതിന് മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ വല്ല വട്ടുണ്ടോയെന്ന് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ അതിന് താഴെ നിങ്ങളുടെ കമൻറ്റിന് താഴെ റിപ്ലൈ കമൻറ്റുകൾ വന്നിട്ട് നിങ്ങൾക്ക് വട്ടായിരിക്കുന്നൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചു പോകും ഒന്നുകിൽ നിങ്ങൾക്ക് വട്ടാണ് അല്ലെങ്കിൽ മനസ്സാക്ഷി എന്ന് പറയുന്നതിൻ്റെ ഒരംശത്തിലൊരു തരി പോലും നിങ്ങൾക്കില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയാനുള്ളത് നമുക്ക് ആർക്കും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരുന്ന എല്ലാവർക്കും ഒരുപോലെ വരുന്നൊരു സംഭവമാണ് മരണം അപ്പോൾ നിങ്ങളിങ്ങനെ ഇതിൽ അങ്ങനെ ആർമാദിക്കണ്ട നിങ്ങളിപ്പോൾ ഈ കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾക്കൊരു ആർമാദം കിട്ടുന്നുണ്ടാവില്ലേ വല്ലാത്തൊരു ആനന്ദം കിട്ടിയിട്ടുണ്ടാവില്ലേ അത് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ ആത്മാവുള്ളത് കൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ ഏതവനും ഉള്ള ആ ഒരു ആവേശം അല്ലേ അത് നിങ്ങൾക്ക് അതിരി കടന്നു മനസ്സാക്ഷി ഇല്ലാത്ത നിങ്ങൾക്ക് അതിരി കടന്നുകൊണ്ടാണ് പക്ഷേ ഈ ഒരു മരണം എന്ന് പറയുന്ന സംഗതി ഏതവനെയും രുചിച്ചിട്ടേ പോവും അത് നിങ്ങളെ ബാധിക്കും അടുത്തത് ഇന്ദ്രൻസ് മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ അടുത്ത ആരാണ് ഞാനാണോ നിങ്ങളാണോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് മലയാളികളേറെ ഇഷ്ടപ്പെടുന്ന ഇന്നസെൻ്റ് ചേട്ടൻ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയത് അതിൻ്റെ നടുക്കം മാറുന്നതിന് മുമ്പാണ് മാമുക്കോയ ഇക്കാട ഈ ഒരു
വാർത്ത നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ വിഷമുള്ള ഒരുപാട് മലയാളി സുഹൃത്തുക്കളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊന്നും ഇത് കണ്ട് നിങ്ങളുടെ ഈ വാക്ക് ചിലപ്പോൾ കേട്ട് നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല കേട്ടോ. ജസ്റ്റിൻ തോമസേ, ഇതൊന്നും മലയാളികൾക്ക് കലയെ സ്നേഹിക്കുന്ന കേരളീയനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതൊരിക്കലും ഒരാൾക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ നിങ്ങളുടെ കമൻറ്റ് ഞാൻ അവിടെ വായിച്ചു. അത് നിങ്ങൾ എഴുതിയ നിങ്ങളുടെ മനസ്സാണെങ്കിൽ പോലും അത് വാക്കാൽ എൻ്റെ ശബ്ദത്തിൽ അത് പുറത്ത് കൊണ്ടുവരാൻ വരെ എനിക്കൊരു ലജ്ജ. അത്രയും ബാഡായിട്ടുള്ള കമൻറ്റ്. എന്തായാലും വല്ലാത്തൊരു കാര്യമായി പോയി. എന്തായാലും ഇനിയെങ്കിലും സുഹൃത്തെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു മാമുകോയക്കോ ഒരു ഇന്ദ്രൻസിനോ ഒരു മോഹൻലാലിനോ ഒരു ഇന്നസെൻറ്റിനോ ഉള്ളതല്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഈ ആത്മാവ് എന്ന് പറഞ്ഞ സംഭവം നമ്മളെ വിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് ഇതാ ഈ മൂന്ന് കഷ്ണം തുണിയും ആറടി മണ്ണും തന്നെ. അത് നിങ്ങൾക്കും അങ്ങനെയാണ്. അതിനാരും ഒരു അവധി വെക്കുക അല്ലെങ്കിൽ നമുക്ക് നീട്ടി നിശ്ചയിക്കാൻ ഒന്നും പറ്റില്ല. അപ്പോൾ നിങ്ങളെ രുചിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളെ. നിങ്ങളെ മരണം രുചിക്കും. ഏയ് തോമസ്, നിങ്ങളും മരിക്കും എന്നൊന്നും മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ സംസാരിക്കാൻ പാടുള്ളൂ. ഒക്കെ ഇങ്ങനെയുള്ള കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാത്ത ചിന്തകളും അതുപോലെ ഇതുപോലെയുള്ള കമൻറ്റുകളൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഇല്ലാതിരിക്കുക. എന്തായാലും ഒന്നും പറയാനില്ല പ്രിയപ്പെട്ട സുഹൃത്തെ. ഓക്കെ.